നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശില്പ രാംദാസ്. മുട്ടുവേദന പോലുള്ള രോഗാവസ്ഥകളിൽ സർവസാധാരണമായി ഉപയോഗിക്കുന്ന ദാനന്തരം തൈലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കേരള ആയുർവേദ രീതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ എണ്ണ നിർമ്മിക്കുന്നത്. കഫം അനുബന്ധമായി വരുന്ന വാതിക രോഗങ്ങളിൽ ഈ എണ്ണ ഫലപ്രദമാണ്. ഉപയോഗങ്ങൾ: വാതരോഗങ്ങളായ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, സ്പോണ്ടിലോസിസ്, തലവേദന, നാഡി മസിലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് രോഗങ്ങൾ, പക്ഷാഘാതം, ഫേഷ്യൽ പാൾസി, വൈറൽ ഫീവറിന് ശേഷമുണ്ടാകുന്ന ശരീരവേദന തുടങ്ങിയ രോഗാവസ്ഥകളുടെ ചികിത്സയിൽ ഇത് ഉപയോഗപ്രദമാണ്. ധന്വന്തരം തൈലത്തിന്റെ ഉപയോഗരീതി: പുറമേ പുരട്ടുന്നതിനാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. ധാര, വസ്തു ചികിത്സ പോലുള്ള ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിലും ഇത് ഉപയോഗിച്ചു വരുന്നു. 101 തവണ സംസ്കരിച്ച ദാനന്തരം 101 ആവർത്തി ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണത്തിന് മുൻപ് ചെറു ചൂടുള്ള വെള്ളത്തിലോ പാലിലോ 5 മുതൽ 20 തുള്ളി ദിവസത്തിൽ 1-2 തവണ കഴിക്കാം. പ്രസവാനന്തര പരിരക്ഷയ്ക്ക് സ്ത്രീകൾക്ക് മസാജ് ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് മസാജ് ഓയിലായും ദാനന്തരം തൈലം ഉപയോഗിക്കുന്നു. പനി, വയറുവീർപ്പ്, മൂത്രാശയ രോഗങ്ങൾ എന്നിവയിൽ പ്രതിവിധിയായി ഉള്ളിലേക്ക് കഴിക്കുന്നതിനും ഇത് ഉപയോഗിക്കാം. ആയുർവേദ ഗ്രന്ഥപ്രകാരം ധാനന്തരം തൈലത്തിന്റെ ഗുണങ്ങൾ: സൂതിക ബാലമർമ്മസ്ഥി ക്ഷതക്ഷീണേഷു പൂജിത, ജ്വര ഗുൽമ ഗ്രഹോന്മാദ മൂത്രാഘാത ആന്ത്രവൃദ്ധിജിത്, ധാനന്തരീര അഭിമതം യോനിരോഗ ക്ഷയാഭാവം. പ്രസവശേഷമുള്ള നിശ്ചിത കാലഘട്ടത്തെയാണ് സൂതികാകാലം എന്ന് വിളിക്കുന്നത്. ശരീരം മുഴുവനും പ്രത്യേകിച്ച് അടിവയറ്റിൽ മസാജ് ചെയ്യുന്നത് പേശികളുടെ ശക്തി വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഇത് ശിശുരോഗങ്ങളിലും ഉപയോഗപ്രദമാണ്. മസ്തിഷ്കം, ഹൃദയം, വൃക്ക, സന്ധികൾ തുടങ്ങിയ ശരീരത്തിലെ സുപ്രധാന മർമ്മഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പരിക്കുകളിലും പനി, വയറുവേദന, വയറിലെ മുഴകൾ എന്നിവയുടെ ചികിത്സയിലും ഫലപ്രദമാണ്. കുട്ടികളിലെ അമിതമായ ദേഷ്യം, കരച്ചിൽ തുടങ്ങിയ മാനസിക അവസ്ഥകളിലും വിവിധ ഗ്രഹബാധ ചികിത്സയിലും ഉപയോഗപ്രദമാണ്. മുതിർന്നവരിലെ ഷിസോഫ്രീനിയ, വിഷാദം തുടങ്ങിയ മാനസിക വൈകല്യങ്ങളുടെ ചികിത്സയ്ക്കായി ഉള്ളിലേക്ക് കഴിക്കാനും പുറമെ പുരട്ടുന്നതിനും ഫലപ്രദമാണ്. ഹെർണിയ, മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നീ അവസ്ഥകളിൽ ഉള്ളിലേക്ക് കഴിക്കുന്നതും നാഭീ പ്രദേശത്ത് പുരട്ടുന്നതും ഗുണകരമാണ്. സ്ത്രീകളിലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിലും ധാനന്തരം തൈലം ഉപയോഗിക്കാറുണ്ട്. ധാനന്തരം തൈലത്തിന്റെ പാർശ്വഫലങ്ങൾ: പുറമെ പുരട്ടുന്നത് ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ചും പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കർശനമായ മെഡിക്കൽ മേൽനോട്ടത്തിൽ മാത്രമേ ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. ധാനന്തരം തൈലത്തിലെ ചേരുവകൾ: കുറുന്തോട്ടി, പശുവിൻ പാൽ, ബാർലി, മുതിര, 10 വേരുകളുടെ കൂട്ടമായ ദശമൂലം, എള്ളെണ്ണ, ചന്ദനം, നറുനീണ്ടി, ഇന്ദുപ്പ് തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. ആവർത്തിച്ച് തയ്യാറാക്കുന്ന ഈ തൈലത്തെ ധാനന്തരം തൈലം ആവർത്തി എന്ന് വിളിക്കുന്നു. ഇതിൽ എണ്ണ നിർമ്മാണ നടപടിക്രമം 101 തവണ ആവർത്തിക്കുന്നു. സഹസ്രയോഗം, തൈലയോഗ പ്രകരണം, അഷ്ടാംഗഹൃദയം എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ എണ്ണയുടെ പരാമർശം ലഭ്യമാണ്. ആര്യവൈദ്യശാല കോട്ടകൽ, പങ്കജകസ്തൂരി, AVL, നാഗാർജുന തുടങ്ങിയ ആയുർവേദ ഫാർമ കമ്പനികൾ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയ്ക്ക് മുൻപ് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ അലർജി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഗർഭകാലത്തും ഇതിന്റെ ഉപയോഗം തുടരാം. അല്ലാത്തപക്ഷം ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. മുലയൂട്ടുന്ന സമയത്ത് ഇതിന്റെ ഉപയോഗം സുരക്ഷിതമാണെങ്കിലും ശരിയായ ഉപദേശത്തിന് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ easyayurveda.com സന്ദർശിക്കുക.